ചെയ്യുന്നത് നമ്മളൊരു എന്താ പറയുക, നമ്മളെല്ലാവരും പഴം കഴിക്കും. പക്ഷെ നമ്മൾ വാഴയുടെ ആദ്യത്തെ വാഴക്കൊല വിട്ടിട്ട് തണ്ട് അങ്ങനെ കളയണ പതിവ് അവരുവിധ ആൾക്കാരൊക്കെ ചിലരൊക്കെ എടുക്കുന്നുണ്ടാവും തൈക്ക്. അങ്ങനെ എല്ലാവരും കുറ്റം പറഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ പിണ്ടി, ഇത് വാഴപ്പിണ്ടി എന്ന് പറയും. ഈ പിണ്ടി വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചെയ്ത് നോക്കട്ടെ. അത്രയും നല്ലൊരു മരുന്ന്, ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നതിനെ പറ്റിയിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് അറിയാവുന്ന ഒരു കാര്യം മാത്രമാണ്. അതായത് നമ്മുടെ വയറ്റിൽ കെട്ടിയിരുന്ന മരുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇനി എന്തായാലും കളയുന്നത് കളയാണ്ട് ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട് അതിനെ പെയിൻറ്റിനു ശേഷം ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. കട്ട് ചെയ്യണ രീതി കാണിച്ചു തരാം. ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. മൂന്നാഴ്ച കളയാലോ നമുക്ക്. നമുക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പൊളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിങ്ങനെ വട്ടത്തേനും കുറിക്കണം നമ്മൾ. പിന്നെ മുറിച്ചെടുത്തത് ഇങ്ങനെ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇങ്ങനെ മുറിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞി കുഞ്ഞാക്കി കുനൂലാണ് നമ്മൾ ഞാനത് മുഴുവൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കഴുകിയെടുക്കണം. അത് കഴുകിയെടുക്കുമ്പോൾ ഇതിൽ ഇതേപോലെ നൂലൊക്കെ ഉണ്ടാവും. അപ്പം ഈ നൂല് നമ്മളൊരു വടി വെച്ചിട്ടാണ്, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുക്കുമ്പോൾ ഇത് പൊഴിഞ്ഞ് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം ഞാനിവിടെ നമ്മൾ പുട്ട് കുത്തുന്ന ഒരു ഇതുണ്ട്. അപ്പം ഇനി കുറച്ച് കമ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, പറമ്പെന്ന ഒരു കഷ്ണം വടി എടുത്തിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കറക്കുമ്പോൾ അപ്പം ഇത് ഇങ്ങനെയുള്ള സാധനം കാട്ടിക്കാണ് നമ്മൾ കളഞ്ഞിട്ട് നമ്മുടെ കറി ആകാൻ എന്താ പറയുക, ആകെ ഇങ്ങനെ ഉണ്ട പോലെയും ഇങ്ങനെ വിതറി കിട്ടില്ല. നല്ലപോലെ കഴുകിയിട്ടുണ്ട്, രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കിട്ട് കാണിച്ചിടാം. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, ചെറിയ ഉള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട് ചതച്ചത്, പിന്നെ വെളുത്തുള്ളി 5-6 എണ്ണം അതും ചതച്ചിട്ടുണ്ട്, വേപ്പില, കുറച്ച് നാളികേരം, 2 പച്ചമുളക്, പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ കടുക്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ചെറിയ
അന്വേഷിച്ചെടുക്കാൻ പോകണം കേട്ടാ. എണ്ണ വെളിച്ചെണ്ണ കേട്ടാ, നാടൻ രീതിയിലല്ല വെക്കണ, വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണയാണത്. വെളിച്ചെണ്ണ ചൂടായി, ഞാൻ കടയിൽ തുറക്കട്ടാ. പച്ചമുളക് നോക്കിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. നാളികേരം ഉപ്പിട്ട് കൊടുക്കണ്ടേ. നാളികേരം ഉള്ളിലൊക്കെ ഞാൻ മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പിണ്ടിയിട്ട് കൊടുക്കാം. നന്നായി കഴുകി ഞാൻ വാട്ടി വെച്ചതാണ്. ഇതിന് നല്ലപോലെ വെള്ളമുള്ള കാരണം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. വെള്ളം നമുക്ക് മൂടി വെക്കരുത്, ഇങ്ങനെ നല്ലപോലെ ചേർത്ത് ഇളക്കി മഴപ്പിണ്ടിയത് നല്ലപോലെ വെള്ളമുള്ളതാണ്. ഒട്ടും വെള്ളം ഒഴിക്കരുത്, നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഒത്തിരി നേരം മൂടി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കി വെള്ളമൊന്നുമില്ല, വെള്ളം ചേർക്കാത്ത കൊണ്ട് വെള്ളമൊന്നുമില്ല. ഇതെന്തോന്നും നോക്കട്ടുണ്ട്. വെന്തിട്ടുണ്ട്, പക്ഷെ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞാൻ ഉപ്പ് ഇടുന്നുണ്ടേ. നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്, വെള്ളം തന്നെയാണ് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാ അധികം ഡ്രൈ അല്ല, ആവശ്യത്തിന് നാളികേരം ഞാൻ പിണ്ടി തോരനാണ് വെച്ചത്. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് പയർ വേവിച്ചിട്ട് അത് ഞാൻ ഇട്ട് കാണിച്ചുതരാം. ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പയറും പിണ്ടിയും വെക്കാം, കുതിരയും പിണ്ടിയും വെക്കാം, നാളികേരത്തിന് പകരം പരിപ്പിട്ട് വെക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ നാളികേരം തന്നെ പകരമായിട്ട് നമുക്ക് പരിപ്പ് വേവിച്ചിട്ട്. അപ്പൊ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവണേ. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിട്ട് എന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ മോൾക്ക് കൊടുക്കാം. സൂപ്പർ. ഞാൻ നാളികേരക്കിട്ട് ആദ്യമായിട്ടാണ് വിഷമുള്ള കഴിക്കുന്നത് അല്ലേ. പയറിട്ട് വെച്ചിട്ടുണ്ട്, പരിപ്പിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. നാളികേരക്ക് ആദ്യമായിട്ടുള്ള കഴിക്കണേ ഞാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം, ഇങ്ങനെ ആരും കളയരുത് പിണ്ടിന്നും. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പൊ ബൈ.